ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 20-ാം തീയതി ഔസേപിതാവിൻ്റെ 7 ദുഃഖ സന്തോഷങ്ങളെ കുറിച്ചുള്ള ധ്യാനം വിശുദ്ധ ഔസേപിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഈ 7 ദുഃഖ സന്തോഷങ്ങൾ എന്നും ധ്യാനിക്കുന്നത് ഔസേപിതാവിൽ നിന്ന് ഏതൊരു അപേക്ഷയും സാധിച്ചു കിട്ടാൻ അത്രയ്ക്കും ഫലപ്രദമായ ഒരു പ്രാർത്ഥനയാണ് എന്ന് പഴമക്കാർക്ക് അറിയാം. ഔസേപിതാവിൻ്റെ ഈ 7 ദുഃഖ സന്തോഷങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു അത്ഭുതകരമായ ഇടപെടലിൻ്റെ പിന്നാലെയായിരിക്കുമല്ലോ ഓരോ പ്രാർത്ഥനകളും കടന്നു വരുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപിതാവിൻ്റെ സന്തോഷ സന്താപങ്ങൾ എങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിച്ചത് നമുക്ക് നോക്കാം. ഒരിക്കൽ ധാരാളം യാത്രക്കാരുമായി സഞ്ചരിച്ച ഒരു കപ്പൽ ഹോളണ്ടിലെ തീരക്കടലിൽ മുങ്ങിപ്പോയി. 2 ഫ്രാൻസിസ്കൻ സന്യാസികൾ ഒരു പലകയിൽ പിടിച്ച് 2 ദിവസം അതിന്മേൽ കിടന്നു. ആ സമയത്ത് അലൗകിക പ്രഭയുള്ള ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അത്ഭുതകരമായി കരയ്ക്കെത്തിച്ചു. ആരാണ് താങ്കൾ എന്നുള്ള അവരുടെ ചോദ്യത്തിന് മറുപടിയായി ആഗതൻ പറഞ്ഞു, ഞാൻ ഔസേപ്പാണ്. എൻ്റെ 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും നിങ്ങൾ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് വിശുദ്ധ ഔസേപിതാവിൻ്റെ ദുഃഖങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള വണക്കത്തിൻ്റെ ഉത്ഭവം. ആർക്കെങ്കിലും പ്രത്യേകമായൊരു അപേക്ഷയാണ് ഉള്ളതെങ്കിൽ അയാൾ വിശുദ്ധ ഔസേപിതാവിനെ വണങ്ങുന്ന 7 കുർബാനകൾ സമർപ്പിക്കണം. ദാനങ്ങൾ നടത്തുകയോ 7 തവണ ഉപവാസം അനുഷ്ഠിക്കുകയോ ചെയ്യണം. 7 തവണ പള്ളിയിലെത്തി വിശുദ്ധ ഔസേപിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വണങ്ങുകയോ ചെയ്യണം. ഒരു നൊവേന പൂർത്തിയാകുന്നത് വിശുദ്ധ ഔസേപിതാവിൻ്റെ 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും നിത്യേന ചൊല്ലി അർപ്പിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വണക്കം ദിവ്യകാരുണ്യ സ്വീകരണത്തോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ 30 ദിവസങ്ങളും ആക്കാവുന്നതാണ്. വേറെ ഒരു തരത്തിലും ഒരാൾക്ക് ഈ നൊവേന അർപ്പിക്കാം. ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ, ഒരു തൃത്വസ്തുതി എന്ന് 7 തവണ തുടർച്ചയായുള്ള 7 ഞായറാഴ്ചകളിലും ചൊല്ലി വിശുദ്ധ ഔസേപിതാവിൻ്റെ 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും ധ്യാനിക്കാവുന്നതാണ്. പ്രിയ കൂട്ടുകാരെ, അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ 7 ദുഃഖ സന്തോഷങ്ങൾ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുമുണ്ട്. ഈ 7 ദുഃഖ സന്തോഷങ്ങളുടെ ധ്യാനം അത്രയ്ക്കും ഔസേപിതാവിന് ഇഷ്ടപ്പെട്ടതാണെന്ന്. ഔസേപിതാവിൻ്റെ 7 ദുഃഖങ്ങളും 7 സന്തോഷങ്ങളും എന്താണ് എന്ന് നമുക്ക് ഇന്നു മുതൽ 7 ദിവസം ചിന്തിക്കാം. ഈ 7 ദുഃഖങ്ങളെയും 7 സന്തോഷങ്ങളെയും കുറിച്ചുള്ള പ്രാർത്ഥനകൾ രചിച്ചത് 1744 ദൈവദാസൻ ജാനുവരിയൂസ് സാർനെല്ലി GSSR ആണ്. ഔസേപിതാവിൻ്റെ 1-ാമത്തെ സങ്കടവും 1-ാമത്തെ സന്തോഷവും നമുക്കെല്ലാവർക്കും അറിയാം. അത് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച ആ ഒരു അവസ്ഥയാണ്. നമുക്ക് അതിൻ്റെ പ്രാർത്ഥന ചൊല്ലാം. 1-ാം വ്യാകുലം
ഓ ഏറ്റവും പരിശുദ്ധയായ മറിയത്തിൻ്റെ വിശ്വസ്ത വല്ലഭനെ, ഭാഗ്യപ്പെട്ട വിശുദ്ധ അവസേ പിതാവെ, അങ്ങയുടെ നിർമ്മലയായ പത്നിയെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ആലോചിച്ചപ്പോൾ അങ്ങയുടെ ഹൃദയത്തിലുണ്ടായ വ്യഥകളും അങ്ങേക്കുണ്ടായ പങ്കപ്പാടുകളും വളരെയായിരുന്നല്ലോ. എന്നാൽ ദൈവപുത്രൻ്റെ അവതാരത്തെക്കുറിച്ചുള്ള അതിശയകരമായ രഹസ്യം കർത്താവിൻ്റെ മാലാഖ അങ്ങയോട് വെളിപ്പെടുത്തിയപ്പോൾ അങ്ങേക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതല്ലോ. ഈ സങ്കടവും സന്തോഷവും വഴിയായി അങ്ങ് ഞങ്ങളുടെ ആത്മാവുകൾക്ക് തുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഒരു നല്ല ജീവിതത്തിൻ്റെ സന്തോഷത്തോടു കൂടിയും യേശുവിൻ്റെയും മറിയത്തിൻ്റെയും കൈകളിൽ അങ്ങയുടെ രക്ഷാകർതൃത്വത്തിലുള്ള ഒരു വിശുദ്ധ മരണത്തോടു കൂടിയും ഇപ്പോഴും ഞങ്ങളുടെ അന്തിമ നേരങ്ങളിലെ സങ്കടങ്ങളിലും അങ്ങ് ഞങ്ങളുടെ ആത്മാക്കൾക്ക് തുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂടി സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി ചൊല്ലാം. ഇതാണ് ഔസേ പിതാവിൻ്റെ ഒന്നാമത്തെ ദുഃഖവും ഒന്നാമത്തെ സന്തോഷവും. അതായത് പരിശുദ്ധ അമ്മയെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ആലോചിച്ചപ്പോൾ ഔസേ പിതാവിൻ്റെ ഹൃദയത്തിലുണ്ടായിട്ടുള്ള വ്യഥ, അതുപോലെ മാലാഖ വന്നറിയിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം. ഔസേ പിതാവിൻ്റെ ഒന്നാമത്തെ ദുഃഖം അത് ഒരു വലിയ ദുഃഖമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ് ഫലിപ്പിക്കാൻ പ്രയാസമാണ്. കാരണം എത്രയും പരിശുദ്ധയാണ് എന്ന് കരുതിയ തൻ്റെ വാത്സല്യ പത്നി ഗർഭിണിയാണ് എന്ന് അറിയുക, അത് ഒരു വലിയ ദുഃഖത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. ഔസേ പിതാവിൻ്റെ ആത്മീയ യാത്രയിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ ദിവസവും രാവിലെ ജോസഫ് മേരിയുടെ മുറിക്ക് മുന്നിൽ കാത്തുനിന്നു. അവളിലെ അടയാളങ്ങൾ കൂടുതൽ സ്പഷ്ടമാകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ധൃതിയിലാണ് അവൻ കാത്തിരുന്നത്. അത് കൂടുതൽ സ്പഷ്ടമായി വരുന്നെന്ന് കണ്ടപ്പോൾ അവൻ അത്യധികം ആകുലപ്പെടുകയും രോഗിയെപ്പോലെ ക്ഷീണിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇത് അവന് കിട്ടാവുന്നതിലേറ്റവും വലിയ സഹനമായിരുന്നു. ഇത് അവൻ്റെ ഹൃദയത്തെ അത്യധികം മുറിപ്പെടുത്തുകയും അങ്ങേയറ്റം വേദനാജനകമായ ഒരു ആകുലതയിൽ അവനെ താഴ്ത്തുകയും ചെയ്തു. കർത്താവ് തൻ്റെ ഏറ്റവും അനുസരണയുള്ള ജോസഫിൻ്റെ വിശ്വസ്തത പരിശോധിക്കുകയും അതുവഴി അവൻ കൂടുതൽ യോഗ്യത സമ്പാദിക്കാനുള്ള അവസരം നൽകുകയുമാണ് ചെയ്തത്. പക്ഷേ ജോസഫിന് അപ്പോൾ അത് അറിയുന്നില്ലായിരുന്നു. വിശുദ്ധ ഔസേ പിതാവിൻ്റെ ഈയൊരു സഹനം ധ്യാനിച്ചാൽ എന്തുമാത്രം നീതിമാനാണ് അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ദിവസവും പത്നിയുടെ മുറിയിൽ ആരാധന മനോഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ദൈവം പ്രത്യേകമായി അരുളപ്പാട് കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ള പത്നിയാണല്ലോ. അപ്പോൾ സഹനം കൂടുതലായി. കാരണം ഒരു ഭാഗത്ത് വിശുദ്ധ എന്ന് പറയുകയും മറുഭാഗത്ത് താനറിയാതെ ഗർഭിണിയായിരിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സഹനം അതല്ല. ഈ ഒരു ഗർഭത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ ഒന്നും തന്നെ ഔസേപ്പിനോട് പറയുന്നില്ല. സാധാരണ പോലെയുള്ളൊരു ജീവിതം നയിക്കുകയാണ് പരിശുദ്ധ അമ്മ. ഓരോ തവണയും ഓരോ രാത്രി കഴിയുമ്പോഴും നാളെ ഇത് ചോദിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ പരിശുദ്ധ അമ്മ മുറിയിൽ നിന്നും പുറത്തു വരുമ്പോൾ എന്തോ ഒരു ദൈവീകമായ നിർവൃതിയിൽ ജോസഫ് ലയിച്ചു പോകും. ആ മുഖം കാണുമ്പോഴേക്കും സ്വർഗം കണ്ടതുപോലെ തോന്നും. ആ അതിരങ്ങളിൽ നിന്നൊരു വാക്ക് പുറപ്പെടുമ്പോൾ എവിടെയോ എത്തിച്ചേർന്ന ഒരു പ്രതീതിയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഔസേ പിതാവിന് ഇത് കണക്ക് കൂട്ടാൻ കഴിഞ്ഞില്ല. ഇത്രയും പരിശുദ്ധയായ ഈ കന്യക, അതിനെന്ത് സംഭവിച്ചു? ഇതാണ് ഔസേ പിതാവിൻ്റെ സഹനം, ആദ്യത്തെ ദുഃഖം, ആദ്യത്തെ വ്യാകുലം. അങ്ങനെ അവസാനം എന്തായാലും ഈ പത്നിയെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്നോർത്തുള്ള ദുഃഖത്തിലിരിക്കുന്ന ദിവസമാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്.
അപ്പോൾ ഏറെ സന്തോഷമായത്. ആ സന്തോഷം കൊണ്ട് ഔസേപ്പ് മരിച്ചു പോകുമോ എന്ന് ഭയത്തക്ക വിധത്തിൽ അത്രയ്ക്കും ആത്മാവിൽ സന്തോഷമായിരുന്നു. ഇത് ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് അറിഞ്ഞപ്പോൾ ആ സന്തോഷം മനുഷ്യർക്ക് ഊഹിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഇന്ന് ഔസേപ്പിതാവിൻ്റെ ഒന്നാമത്തെ ദുഃഖവും ഒന്നാമത്തെ സന്തോഷവും ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മെ വേദനിപ്പിക്കുന്ന ഓരോ അവസ്ഥകളുണ്ടായിരിക്കും. സത്യത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് ഒന്നും മിണ്ടാതെ നമുക്കെതിരിട്ട അനുഭവങ്ങൾ വരുമ്പോൾ എല്ലാം ദൈവം ഒരുക്കുന്നതാണ്, ഈ സഹനത്തിലൂടെ മറ്റൊരു കൃപ നമുക്ക് തരാനാണ് എന്ന് ചിന്തിക്കുവാനുള്ള വലിയ കൃപയിലേക്ക് നമ്മെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ജപം. മാറിയ ഔസേപ്പിതാവെ ഉണ്ണിമിശിഹായ 12-ാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ. ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്താപത്തോടുകൂടെ അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവസഹായത്തോടുകൂടെ അതിനെ അതിജീവിക്കാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങൾ പ്രാപിക്കട്ടെ. ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകൾ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി ചൊല്ലാം. വിശുദ്ധ യോസേ പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ, മഹാവിരക്തനായ വിശുദ്ധ യോസേപ്പെ, മഹാവിവേകിയായ വിശുദ്ധ യോസേപ്പെ, മഹാധീരനായ വിശുദ്ധ യോസേപ്പെ, അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യോസേപ്പെ, മഹാവിശ്വസ്തനായ വിശുദ്ധ യോസേപ്പെ, ക്ഷമയുടെ ദർപ്പണമേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, കന്യകകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്പലയാട്ടിൻകുട്ടി കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്പലയാട്ടിൻകുട്ടി കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്പലയാട്ടിൻകുട്ടി കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തെ സുഖജപം. മാറിയ ഔസേപ്പെ, ഞങ്ങൾ കുരിശുകൾ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വന്യ പിതാവാ മാറിയ ഔസേപ്പെ, അഭയം തേടി വരുന്നു ഞങ്ങൾ. കന്യാമേരി വല്ലഭനെ, നിൻ സ്തുതിഗീതങ്ങൾ പാടിടാം.